Praise the Lord, praise the Lord. സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ സ്നേഹവും കരുണയും സജീവ സാന്നിധ്യം നമ്മളെ ഒരിക്കലും വിട്ടു പിരിയില്ല എന്ന ഒരു കോൺഫിഡൻസാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. കർത്താവിൻ്റെ അനന്തമായ കരുണ, അനന്തമായ സ്നേഹം, അത് മനസ്സിലാക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ വലിയ ജ്ഞാനമാണ്. ദൈവമേ ജ്ഞാനം നൽകണേ, ദൈവമേ ജ്ഞാനം നൽകണേ, ജ്ഞാനം നൽകണേ, ജ്ഞാനം നൽകണേ, ജ്ഞാനം നൽകണേ, ജ്ഞാനം, ജ്ഞാനം, ജ്ഞാനം. ശരഹന ബലബല പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്നവർ പ്രയാസം കൂടാതെ അവളെ കണ്ടുമുട്ടും. അവൾ വാതിക്കൽ കാത്തുനിൽപ്പുണ്ട്. ജ്ഞാനം, ഓ ജ്ഞാനമേ ഞങ്ങളിൽ നിറയണമേ. അവളിൽ ചിന്തയുറപ്പിക്കുന്നതാണ് വിവേകത്തിൻ്റെ പൂർണ്ണത. അവളിൽ ചിന്തയുറപ്പിക്കുന്നതാണ് വിവേകത്തിൻ്റെ പൂർണ്ണത. അവളുടെ കാര്യത്തിൽ ജാഗരൂകതയുള്ളവൻ ദുഃഖവിമുക്തനാകും, ദുഃഖവിമുക്തനാകും. യോഗ്യതയുള്ളവരെ ജ്ഞാനം അന്വേഷിച്ച് ചെല്ലുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അവരുടെ ചിന്തകളിലും പാതകളിലും അവൾ കനിവോടെ പ്രത്യക്ഷപ്പെടുന്നു, അവൾ കനിവോടെ പ്രത്യക്ഷപ്പെടുന്നു. ശിക്ഷണത്തോടുള്ള ആത്മാർത്ഥമായ അഭിലാഷമാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. ശിക്ഷണത്തെ സ്നേഹിക്കുന്നവൻ ജ്ഞാനത്തെ സ്നേഹിക്കുന്നു. ഓ ജ്ഞാനമേ, ദൈവീക രഹസ്യങ്ങൾ പഠിക്കുന്നതിനും ജ്ഞാനമേ ഞങ്ങളെ സഹായിക്കണമേ. ശിക്ഷണം, പ്രബോധനം ഉൾക്കൊള്ളുന്നതിനും ഇരുപത്തിനാല് ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ലോകത്തിൻ്റെ രക്ഷയാണ്. വിവേകിയായ രാജാവ് ജനതയുടെ ഭദ്രത. എൻ്റെ വചനങ്ങളാൽ ശിക്ഷണം നേടുക, നിനക്ക് ശുഭം വരും. നിഗൂഢവും നിഗൂഢമായതും പ്രകടമായതും ഞാൻ പഠിച്ചു. ദൈവമേ ജ്ഞാനം നൽകണേ. സകലതും രൂപപ്പെടുത്തുന്ന ജ്ഞാനമാണ് എന്നെ അഭ്യസിപ്പിച്ചത്. പ്രൈസ് ദ ലോർഡ്. സകലതും രൂപപ്പെടുത്തുന്ന ജ്ഞാനമേ ഞങ്ങളിൽ നിറയണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും ഞങ്ങളെ പഠിപ്പിക്കുന്ന ജ്ഞാനമേ, ഞങ്ങളെ ദൈവീക രഹസ്യങ്ങളുടെ, ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ദൈവീക രഹസ്യങ്ങളിലേക്ക് ഞങ്ങളെ തുറക്കണമേ. പരിശുദ്ധാത്മാവേ നന്ദി. ഇന്നത്തെ നമ്മുടെ ഉദ്ധരണി ഇതാണ്. വിശുദ്ധ ഫിലിപ്പ് നേരിയുടെ ഒരു കൊട്ടേഷനാണ്. ഫിലിപ്പ് നേരി, വിരക്തിയുള്ള 10 ആളുകളെ എനിക്ക് തരിക, ഞാൻ അവരെ കൊണ്ട് ഈ ലോകത്തെ മുഴുവൻ പരിവർത്തനം ചെയ്യാം. വിരക്തി എന്ന് പറഞ്ഞാൽ ഡിറ്റാച്ച്മെൻറ്റ്, ഡിറ്റാച്ച്മെൻറ്റ്. അതിന് വേറൊരു വാക്ക് എന്താ? ഡിറ്റാച്ച്മെൻറ്റ്.
ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, ഗിവ് മീ ടെൻ ട്രൂലി ഡിറ്റാച്ച്ഡ് മെൻ ആൻഡ് ഐ വിൽ കൺവേർട്ട് ദ വേൾഡ് വിത്ത് ദം. വിരക്തിക്ക് വേറൊരു വാക്ക് വേണമെങ്കിൽ ഉണ്ടാകാം. വിരക്തി, ഡിറ്റാച്ച്മെൻറ്റ്, ഡിറ്റാച്ച്മെൻറ്റുള്ള വിരക്തിയുള്ള 10 ആളുകളെ എനിക്ക് തരിക, ഞാൻ അവരെ കൊണ്ട് ഈ ലോകത്തെ മുഴുവൻ പരിവർത്തനം ചെയ്യാം. പ്രൈസ് ദ ലോർഡ്. വിശുദ്ധ ഫിലിപ്പ് നേരി, വിശുദ്ധ ഫിലിപ്പ് നേരി. യെസ്, എല്ലാവരെയും ആത്മസംയമനം, ആത്മസംയമനം വിരക്തിയല്ല, ആത്മസംയമനം. ഓക്കെ, അപ്പം എല്ലാവർക്കും സ്വാഗതം. പ്രൈസ് ദ ലോർഡ്. ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്നും വിശ്വാസത്തിൻ്റെ തീഷ്ണത കൊണ്ട് സഭയുടെ മതബോധനത്തിൽ പഠിക്കാൻ വേണ്ടി ഒരുങ്ങി വന്നിട്ടുള്ള നിങ്ങളെല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. എല്ലാവരെയും ഞാനിതാ കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ആരംഭം മുതൽ എല്ലാവരെയും ഞാൻ കാണുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളെ, ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. God bless you, God bless you, God bless you, God bless you, bless you. പരിത്യാഗം, പരിത്യാഗം. യെസ് യെസ്, പരിത്യാഗം. സണ്ണി, താങ്ക് യു. അതാണ് കുറച്ചുകൂടി നല്ല വാക്ക്, പരിത്യാഗം. പരിത്യാഗം ഉള്ള 10 പേരെ എനിക്ക് തരിക, ഞാൻ ഈ ലോകത്തെ മുഴുവനും പരിവർത്തനം ചെയ്യാം. പ്രൈസ് ദ ലോർഡ്. നിസ്സംഗത, താങ്ക് യു ഷീല, ഗോഡ് ബ്ലസ് യു. നാവും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിശ്വാസത്തിൻ്റെ, വിശ്വാസവും കൃപാവരത്തെക്കുറിച്ചാണ്. ലൗകിക, ലൗകിക ബന്ധമറ്റ. പ്രൈസ് ദ ലോർഡ്. അതെല്ലാം നല്ല അർത്ഥമാണ്. നമ്മൾ വിശ്വാസവും, വിശ്വാസം ഒരു കൃപാവരം എന്ന ടോപ്പിക്കിൽ, അതിൻ്റെ ഉപവകുപ്പിൽ 1814 നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 1814 നമ്മൾ ഇന്നലെ പഠിച്ചത് അല്പം കഠിനമായ ഒരു ഭാഗമായിരുന്നു. അത് വളരെ പ്രധാന ഒരു ഭാഗമാണ്. വിശ്വാസം എന്ന ആ ദൈവിക സുഹൃതം, ദൈവിക പുണ്യം, തിയോളജിക്കൽ വെർച്യു, ആ ദൈവിക പുണ്യത്തിൻ്റെ ഉള്ളടക്കത്തിൽ 3 വലിയ രഹസ്യങ്ങളാണ്. അതിനെ നിർവചിക്കുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതിൽ പ്രധാന ഒന്നെന്താണ്? ദൈവം സത്യം തന്നെയാണ്. സത്യം തന്നെയാകയാൽ നാം ദൈവത്തിൽ വിശ്വസിക്കുന്നതും അവിടുന്ന് പറയുകയും വെളിപ്പെടുത്തുകയും ചെയ്ത സകലതും വിശ്വസിക്കുന്നതും. 2. 3. നാം വിശ്വസിക്കാൻ വേണ്ടി വിശുദ്ധ സഭ നമുക്ക് നിർദ്ദേശിക്കുന്നതെല്ലാം വിശ്വസിക്കുന്നതും. ഈ 3 കാര്യങ്ങൾ ഏത് സുഹൃത്തത്താലാണോ, ഈ വിശ്വസിക്കുന്നതെല്ലാം ഏത് സുഹൃത്തത്താലാണോ, അതാണ് വിശ്വാസം എന്ന ദൈവിക സുഹൃതം. എന്നാൽ ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. ഇതെല്ലാം ഇന്നലെ നമ്മൾ വിവരിച്ച് കഴിഞ്ഞു, ഇനി അതിലേക്ക് കടക്കുന്നില്ല. വിശ്വാസം വഴി മനുഷ്യൻ സ്വാതന്ത്ര്യത്തോടെ തന്നെ തന്നെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കുന്നു. ഡൈവർബം 5. വിശ്വാസത്തോടെ, വിശ്വാസം വഴി, അതാണ് വിശ്വാസം നമ്മൾക്കുണ്ടായി കഴിഞ്ഞാൽ
ഇപ്പോൾ ഇന്നത്തെ ആ പ്രവചനത്തിൽ വന്ന മനോഹരമായ ഒരു ചിന്തയാണത്. നമ്മൾ ആരിൽ വിശ്വസിക്കുന്നുവോ അവൻ എവിടെയാ, അവൻ നമ്മുടെ കൂടെ നടക്കണു. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ നാട്ടിലേക്ക് വരികയാണ്, നിങ്ങളൊരു ഗ്രാമപ്രദേശത്താണ്, അവിടെ നമ്മുടെ എന്താ പറയുക നാവിഗേറ്റർ ഒന്നും വർക്ക് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നിങ്ങൾ എന്ത് പറയും, അതെ ബ്രദറെ ആ മെയിൻ റോഡിൽ നിന്നാൽ മതി, ഞാൻ മോട്ടോർ സൈക്കിളിൽ വന്നിട്ട് കൊണ്ടുവന്നോളാന്ന് പറയും. അപ്പോൾ നിങ്ങൾ മോട്ടോർ സൈക്കിളിൽ അവിടെ വന്നിട്ട് എൻ്റെ വണ്ടിക്ക് മുൻപേ നിങ്ങൾ പോകുന്നു, പിന്നെ എനിക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല കണ്ടോ, ഞാൻ നിങ്ങളുടെ പുറകെ പോന്നാൽ മതി. അതാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസം ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരവസ്ഥ, ദൈവം നമ്മോടുകൂടെ. എന്താണ് എമ്മാനുവേൽ? നമ്മളിപ്പോൾ ആരാണ്? എമ്മാനുവേലായിരിക്കുന്നു. എമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോടുകൂടെ. അപ്പൊ നമ്മൾ ആരുടെ കൂടെയാ? നാം ദൈവത്തോടു കൂടെ. നമ്മളുടെ മുൻപേ ഒരാൾ പോകുന്നു, ഫോളോ മീ എന്നാ പറയണത്. ഒരാൾ നമ്മുടെ മുൻപേ പോകുന്നു, അദ്ദേഹത്തിൻ്റെ പുറകെ നമ്മൾ പോയാൽ മതി, അദ്ദേഹം പറയണത് കേട്ടാൽ മതി, ആ സ്നേഹത്തിൽ ലയിച്ചാൽ മതി. അതാണ് ഒട്ടിച്ചേർന്നിരിക്കുന്നു. കങ്കാരു കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്ന പോലെ ദൈവം നമ്മളെ കൊണ്ടുപോകും. കങ്കാരുവിൻ്റെ കുഞ്ഞിനെ വല്ലതും നോക്കേണ്ട ആവശ്യമുണ്ടോ? കങ്കാരുവിൻ്റെ മടിയിലിരിക്കുകയാണ് കുഞ്ഞ്. കങ്കാരു കുഞ്ഞിനെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന പോലത്തെ ഒരവസ്ഥയാണ് വിശ്വാസം. അപ്പോൾ വിശ്വാസം വഴി, അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഒരു കടുകുമണിയോളം വിശ്വാസം ഉണ്ടായാൽ മതി, നിങ്ങൾക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. എന്തുകൊണ്ടാ? നിങ്ങൾ ദൈവത്തിൻ്റെ കയ്യിലാണ്, ദൈവം നിങ്ങളുടെ കൂടെയാണ്. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഒന്നും അസാധ്യമല്ലാത്ത ദൈവം നമ്മളെ കൊണ്ട് നടക്കുകയാണ്. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. നമ്മളിനിയും ഇപ്പോൾ വിരക്തി എന്ന് പറഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള എല്ലാം വിട്ടിട്ട് ദൈവത്തിൽ മാത്രം ആശ്രയിക്കണം. റിനൗൺസിങ് പരിത്യജിക്കുക, എല്ലാം പരിത്യജിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതിൻ്റെ അർത്ഥം ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്രയം അല്ലെങ്കിൽ ആശ്വാസം. കർത്താവാനെൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകയില്ല, എനിക്കൊന്നിനും കുറവുണ്ടാകയില്ല. എങ്ങനെയാണെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ട് ദൈവത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ ദൈവം എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കും. അപ്പോൾ നമ്മൾക്കുള്ള ചിന്ത എന്താ? പിന്നെ അത് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി, താൻ പാതി ദൈവം പാതി. ആ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം, എന്നാലേ ശരിയാവുള്ളൂ. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കൊറോണ കാലഘട്ടത്തിലൂടെ എന്താ നമ്മൾ പഠിക്കണേ? നമ്മൾ പഠിച്ച ഒരു കാര്യം, നമ്മളുടെ ഒരു ചെയ്തി കൊണ്ടും ഈ കൊറോണ മാറുന്നില്ല. ഇത്രയും വലിയ രാജ്യങ്ങളും അവരുടെ വൈദ്യശാസ്ത്രങ്ങളും അവരുടെ മിലിറ്ററി, എന്നാൽ ഈ ഇത്രയും വലിയ മിലിറ്ററി സന്നാഹത്തിനല്ലതും ചെയ്യാൻ പറ്റുന്നുണ്ടോ കൊറോണയ്ക്ക് എതിരായിട്ട്? ഇത്രയും വലിയ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്നിട്ട് പോലും മനുഷ്യൻ മനസ്സിലാവുന്നില്ല അവൻ പൂർണ്ണ ഹൃദയത്തോടെ ഒന്ന് ദൈവത്തിലേക്ക് തിരിയാൻ. ഇതാണിപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇതാണ്. എല്ലാത്തിൽ നിന്നും നമ്മളിന്ന് പഠിക്കാനുണ്ട്. അപ്പോൾ മനുഷ്യൻ സ്വാതന്ത്ര്യത്തോടെ തന്നെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുന്നു, തന്നെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുന്നു. ടോട്ടൽ സറണ്ടർ. തന്നെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കണമെങ്കിൽ ദൈവത്തിൽ വിശ്വാസം ഉണ്ടാകണം. നമ്മൾ ആരിൽ വിശ്വസിക്കുന്നുവോ ആ ആളെ നമ്മൾ കെട്ടിപ്പിടിക്കുന്നു, ആ ആളെ നമ്മൾ മുറുകെ പിടിക്കുന്നു. ആ ആള് നമ്മളെ ചതിക്കില്ല, ആ ആള് നമ്മളിൽ നമ്മളുടെ കൂടെയുണ്ട്
ആള് നമ്മുടെ കൂടെയുണ്ട്. അതാണ് സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ അർത്ഥം. ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടെ നിന്നാണ് എനിക്കു രക്ഷ നൽകുന്നത്. സങ്കീർത്തനം 62. ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം. അപ്പൊ അങ്ങനത്തെ ഒരു പൂർണ്ണ അവബോധം, അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞൂടാ ദൈവം നമ്മളെ വിടുമെന്ന് അറിഞ്ഞൂടാ, അതുകൊണ്ട് ഞാൻ ഒരു കാല് ഇവിടെ ലോകത്തിലാണ്, ഒരു കാല് ദൈവത്തിലാണ്, അതിനാണ് രണ്ട് വള്ളത്തിൽ കാല് വയ്ക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ പള്ളിയിൽ പോകും, കുർബാന കാണും, അത്യാവശ്യം കുറച്ച് പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കും, അങ്ങനെ ദൈവത്തിന് ഒരു ചിരി കൊടുത്തേക്കണം. പിന്നെ ബാക്കി മുഴുവനും നമ്മൾ തന്നെ പ്ലാൻ ചെയ്യണം. അവിടെയാണ് നമ്മൾ വിജയിക്കാത്തത്. അതിൻ്റെ അർത്ഥം നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നേ ഇല്ലെന്നർത്ഥം. ദൈവത്തിൽ വിശ്വസിക്കുന്നേ ഇല്ല, കാരണം നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരം കുറച്ച് ദൈവത്തെ നോക്കണോ. ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ദൈവത്തിന് വിട്ടുകൊടുക്കാൻ സാധിക്കണം. ആ സ്വാതന്ത്ര്യം നമുക്ക് വേണം. ആ സ്വാതന്ത്ര്യം. അപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആത്മീയമായ ഒരു വലിയ ശക്തിയാണത്. ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്രയം ആശ്വാസം അവിടെ നിന്നാണ്. ഈ സങ്കീർത്തനങ്ങൾ ഏത് സങ്കീർത്തനം എടുത്താലും ഇത് തന്നെയാണ് പറയുന്നത്. നമുക്ക് ഇനി അടുത്ത സെഷനിൽ വരുന്നുണ്ട് ആ സങ്കീർത്തനം. ഓക്കെ, അപ്പോൾ ഇക്കാരണത്താൽ വിശ്വാസി ദൈവത്തിൻ്റെ ഹിതം അറിയാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ശ്രമിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ ദൈവത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇടയൻ മുൻപേ പോകുന്നു. നമ്മൾ സ്വന്തമായിട്ട് ഒന്നും പ്ലാൻ ചെയ്യരുത്. നമ്മളെക്കാൾ വലിയ ഒരാൾ എല്ലാം പ്ലാനിങ് ചെയ്ത് നമ്മുടെ മുൻപേ പോകുന്നു. ആരുടെ പ്ലാൻ അനുസരിച്ച് പോകണം, നമ്മുടെ ബുദ്ധിയും ബോധ്യവും അനുസരിച്ച് പോകണം അതോ ദൈവത്തിൻ്റെ ബുദ്ധിയും ബോധ്യവും അനുസരിച്ച് പോകണം? നമ്മുടെ ബുദ്ധിയും ബോധ്യവും ദൈവം തന്നെ തന്നിട്ടുള്ളതാണ്. എന്തിനാണത്? ആദ്യം ദൈവത്തെ മുറുകെ പിടിക്കാൻ. നമ്മുടെ ബുദ്ധിയും ബോധ്യത്തിൽ നിന്ന് നമ്മൾ കണ്ടെത്തേണ്ടത് ദൈവത്തെയാണ്. എന്നിട്ട് ആ ദൈവത്തിൻ്റെ പുറത്ത് കയറിയിരിക്കുക, ആ ദൈവം നമ്മളെ കൊണ്ടുപോകും. മനസ്സിലാവുന്നുണ്ടോ? ഇക്കാരണത്താൽ വിശ്വാസി, നമ്മൾ ആരാണ്? ഒരു വിശ്വാസിയാണ്. വിശ്വാസി എന്തു ചെയ്യും? ദൈവത്തിൻ്റെ ഹിതം അറിയാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ശ്രമിക്കുന്നു. ദൈവത്തിൻ്റെ ഹിതം എങ്ങനെ അറിയണേ? അതനുസരിച്ച് പ്രവർത്തിക്കുന്നത് എങ്ങനെയാ? ദൈവത്തിൻ്റെ ഹിതം അറിയാൻ ആദ്യം വേണ്ടത് ദൈവത്തിൻ്റെ വചനവും ദൈവത്തോടുള്ള പ്രാർത്ഥനയുമാണ്. ഈശോ തന്നെയാണ് അതിൻ്റെ ഒരു മോഡൽ. ഈശോ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ദൈവപുത്രനായിരുന്നിട്ട് പോലും ഈശോ എന്താ പ്രാർത്ഥിച്ചിരുന്നത്? അവൻ രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചിരുന്നത്? പിതാവുമായിട്ടുള്ള ഒരു സംഭാഷണമാണ്. അപ്പോൾ ഒരു വിശ്വാസിയുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്, നമ്മൾ കുറേ പുസ്തകത്തിൽ പറഞ്ഞു തന്നിരിക്കുന്ന പ്രാർത്ഥനകൾ, ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള കേട്ടോ, ഇതെല്ലാ ദിവസവും ചെയ്യേണ്ടതാണ്, ഇത്ര പ്രാവശ്യം പ്രാർത്ഥിക്കേണ്ടതാണ്, അങ്ങനത്തെ ഒരു മെക്കാനിക്കൽ അല്ല. നമ്മളുടെ ഒരു ഏറ്റവും വാത്സല്യ ഭാജനം, നമ്മളുടെ സ്നേഹനിധിയായ അപ്പച്ചനുമായിട്ട് സംഭാഷണം നടത്തുക എന്നതാണ്. അപ്പോൾ ദൈവഹിതം എളുപ്പം മനസ്സിലാവും. സംഭാഷണം. അപ്പോൾ വിശ്വാസത്തിൻ്റെ ഒരു ഭാഷ എന്ന് പറയുന്നത്, നമ്മൾ ആരിൽ വിശ്വസിക്കുന്നോ ആ ആൾ പറയണത് ശ്രവിക്കണം. അത് ശ്രവിക്കുമ്പോൾ നമുക്ക് വലിയ ആനന്ദമായിരിക്കും, അതോടൊപ്പം അത് സംഭവിക്കും, ആ പറയണത് നടക്കും. കാരണം ദൈവമാണ് പറയുന്നത്, മോനെ നീ ഇന്നത് ചെയ്യണം.
ഇന്നമാതിരി ചെയ്താൽ അത് നടക്കും. അത് നടക്കും. എന്തുകൊണ്ട് നടക്കും? ദൈവം അത് പൊൻകുട്ടി നമുക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളതാണ്. അതാണ് ദൈവഹിതം അറിയാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ശ്രമിക്കുന്നു. ശരിക്കും ആത്മാർത്ഥമായി വ്യക്തിപരമായി പ്രാർത്ഥിച്ചാൽ മാത്രമേ ദൈവഹിതം അറിയാൻ സാധിക്കുകയുള്ളൂ. വ്യക്തിപരമായി നമ്മളുടെ ഹൃദയത്തിൽ വസിക്കുന്ന ദൈവവുമായിട്ട് ഉള്ളൊരു വ്യക്തിബന്ധത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ഇതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. വേറൊന്നും പ്രാർത്ഥിച്ചേണ്ട. സ്വർഗസ്ഥനായ പിതാവേ, ആ കർത്തൃപ്രാർത്ഥന യാന്ത്രികമായിട്ടല്ലാതെ വളരെ സാവധാനം അതിനെക്കുറിച്ച് ആ പിതാവിൻ്റെ സ്നേഹത്തിൽ ലയിച്ച് പ്രാർത്ഥിച്ചാൽ മതി. ഒരു മണിക്കൂറെല്ലാം എടുത്ത് ഒരു സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലി പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ അവിടത്തെ ഏറ്റവും പ്രധാന ഒരു പോയിന്റ് എന്താണ്? കർത്തൃപ്രാർത്ഥനയിൽ അങ്ങയുടെ ഹിതം. സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണേ. അതായത് ആ ദൈവപിതാവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഹിതം, അത് എന്നിൽ നടക്കണേ, എന്നിലൂടെ ലോകം മുഴുവനിലും നടക്കണേ. അതുപോലെ അതുപോലെ അത് മതി നമ്മുടെ ജീവിതം വിജയിക്കാൻ. നമ്മുടെ വിശ്വാസത്തിൻ്റെ വലിയ കരുത്ത് നമ്മിലേക്ക് ഒഴുകാൻ. ഇനി അടുത്ത് പറയുന്നതാണ്, ഇതാണ് സത്യം. നീതിമാൻ അതായത് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവരാജ്യത്തിൻ്റെ നീതിയിലായിരിക്കുന്ന വ്യക്തി എങ്ങനെയായിരിക്കും? നീതിമാൻ വിശ്വാസം വഴി ജീവിക്കും. റോമാക്കാർക്ക് ഇത് ലേഖനത്തിൽ 1:16 നമ്മളെല്ലാം കേട്ടിട്ടുള്ളതാണ്. 1:16 പറയുന്നത്, സുവിശേഷം ദൈവശക്തി അത് രക്ഷയിലേക്ക് നയിക്കും. ദൈവശക്തി 1:16. എന്നിട്ട് അതിന് ശേഷം എഴുതിയിരിക്കുന്നതാണിത്, ഉണ്ടോ? എന്തെന്നാൽ യേശു അതുവരെ സുവിശേഷത്തെക്കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നില്ല, അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. എന്നിട്ട് അതിലെഴുതിയിരിക്കുകയാണ്, പിന്നെ അതിൽ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ് ദൈവനീതിയെക്കുറിച്ച്. ഞാനിപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നീതിമാൻ വിശ്വാസം വഴി ജീവിക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. അപ്പോൾ നമ്മൾ ഈശോയുടെ വചനം, ആ സുവിശേഷം ദൈവശക്തിയാണ്. ആ സുവിശേഷമാകുന്ന ദൈവശക്തിയെ നമ്മൾ മനസ്സിലാക്കണം. സുവിശേഷത്തിൻ്റെ ആന്തരികാർത്ഥം, അതിലടങ്ങിയിരിക്കുന്ന, ആന്തരികമായി അടങ്ങിയിരിക്കുന്ന ഒന്നിതാണ്, വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ നീതി അടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഇതാണ് വാസ്തവത്തിൽ നമ്മൾ പലപ്പോഴും മാർപ്പാപ്പയുടെ പ്രബോധനം എല്ലാം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചാണ് നമ്മൾ ഇനിയും മനസ്സിലാക്കാത്തതെന്ന്. അതൊരിക്കൽ കൂടി എനിക്ക് പറയാൻ തോന്നുകയാണ്. അധികം നീട്ടുന്നില്ല അത്, കാരണം ചിലവർക്ക് ഇത് ബോറടിക്കും. കാരണം ഇത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണല്ലോ ബ്രദറെ, ഇനി ഇത് നിർത്തിക്കൂടെ എന്നൊക്കെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. എൻ്റെ ദൈവമേ, എനിക്കത് 52 ഇതാണ് ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ എന്ന മാർപ്പാപ്പയുടെ പ്രബോധനത്തിൽ 52-ാം ഖണ്ഡികയുടെ ശീർഷകം ഇതാണ്, എപ്പോഴും അവഗണിക്കപ്പെട്ടിരിക്കുന്ന സഭാപ്രബോധനം. ഇത് മാർപ്പാപ്പ പറയണമെന്നല്ല, സഭയുടെ പ്രബോധനമാണ്. എന്നാൽ നമ്മൾ ആരും ഇത് പരിഗണിക്കുന്നില്ല.
എന്ത് ചെയ്യുന്ന ആലോചിച്ച് നോക്കി. സഭയുടെ ആരംഭം മുതലുള്ള ഒരു പ്രബോധനമാണ് ഈ ദൈവനീതിയെക്കുറിച്ച്. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടോ 52 പരിശ്രമം കൊണ്ടോ അല്ല, നമ്മുടെ പ്രവൃത്തി കൊണ്ടോ പരിശ്രമങ്ങൾ കൊണ്ടോ അല്ല, എപ്പോഴും തുടക്കം കുറിക്കുന്ന കർത്താവിൻ്റെ കൃപാവരം മൂലമാണ് നാം നീതീകരിക്കപ്പെടുന്നതെന്ന് സഭ ആവർത്തിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് നിങ്ങൾ നോക്കിക്കോ, ഞാൻ എടുക്കുന്നില്ല. ഇനി ഇത്രയും എത്താ മതി. ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള 52 ആവർത്തിച്ച് പഠിച്ചിട്ടുണ്ട്. വിശുദ്ധ അഗസ്തീനോസിന് മുൻപ് മുതൽ എന്ന് പറഞ്ഞിട്ട് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റോം, വിശുദ്ധ ബേസിൽ, ഇവരുടെ എല്ലാം പ്രബോധനങ്ങളാണ്. അതായത് 300 മുതൽ സഭ പഠിപ്പിക്കുന്നതാണെങ്കിലും 2000 21-ാം നൂറ്റാണ്ടിലായിട്ടും നമ്മൾ അതിനകത്തേക്ക് ഇപ്പോഴും വന്നിട്ടില്ല. ഇത് ഒരു വളരെ ദാരുണമായ അവസ്ഥയാണ്. അതാണ് നീതിമാൻ. അപ്പോൾ ആ ദൈവനീതി എന്താണെന്ന് മനസ്സിലാകാത്തതുകൊണ്ടാണ്. ആ ദൈവനീതി, വിശ്വാസം വഴിയുള്ള ആ ദൈവനീതി നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം ചിന്തിച്ച ഒന്നാണ്. കർത്താവ് വിശ്വസിക്കുക, നമ്മളെ നീതീകരിച്ച്, നമ്മളെ ഉയർപ്പിച്ച്, സ്വർഗത്തിൽ തൻ്റെ വലതുഭാഗത്തേക്ക് നമ്മളെ എടുത്തിരിക്കുന്നു. നമ്മളിപ്പോഴെവിടെയാ? ഈശോ പിതാവിൻ്റെ വലതുഭാഗത്തേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ എല്ലാ മനുഷ്യരെയും തന്നിലേക്ക് ആകർഷിച്ചു. യോഹന്നാൻ 12:32 പറയുന്നതാണ്. 12:32 ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. അതിന് മുൻപുള്ളതുകൊണ്ടാണ് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിച്ചു. ഈ സംഭവം നടന്നു കഴിഞ്ഞല്ലോ. യേശു മരിച്ചു, ഉയർത്തു, സ്വർഗാരോഹണം ചെയ്തു, ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടപ്പോൾ നമ്മളെല്ലാം, എല്ലാ മനുഷ്യരെയും തൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി ഉയർത്തി. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എഫേസോസുകാർക്ക് ഇതിൻ്റെ ലേഖനം. എഫേസോസ് 2:5 പറയുന്നത് എന്താ? എഫേസോസ് 2:5 പറയാണ്. ഓ, കുറേ ദിവസമായി പോയി. എഫേസോസ് 2:5 പറയുന്നത് 2:5 ക്രിസ്തുവിനോടുകൂടി 2:4 വായിക്കാം. നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും, അതാണ് നീതി കണ്ടോ, കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോടുകൂടി നമ്മെ ജീവിപ്പിച്ചു. നമ്മുടെ ക്രിസ്തു നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തു, നമ്മെ നീതീകരിച്ചു, വിശുദ്ധീകരിച്ചു, മഹത്വീകരിച്ചു. ഇത് വിശ്വാസമാണ്. ഇതാണ് വിശ്വാസം. അതാ ഞാൻ എൻ്റെ ശക്തിപ്രകാരം ചെയ്യണത് വിശ്വാസമല്ല. ഇവിടെയാണ് ഇനിയും നമ്മൾ വളരാനുള്ളത്. വിശ്വാസം വഴി നീതിമാൻ ജീവിക്കുന്നു. അപ്പോൾ അവിടെ അടുത്ത വചനം വലിയ ഒരു സംഭവമാണ്. കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോടുകൂടി നമ്മെ ജീവിപ്പിച്ചു, കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. കണ്ടോ, എങ്ങനെയാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്? കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു. ഇനി എന്ത് സംഭവിക്കുന്നു? രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഇപ്പോൾ നമ്മൾ എവിടെയാണ്? നമ്മൾ ഭൂമിയിലാണ്, പക്ഷെ ആത്മീയമായിട്ട് നമ്മൾ എവിടെയാണ്? എൻ്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. എവിടെയാണ് നമ്മൾ? വാസ്തവത്തിൽ നമ്മൾ എവിടെയാണ്? നമ്മൾ എവിടത്തെ സിറ്റിസണാണ്? യേശു ക്രിസ്തുവിനോട് കൂടെ അവിടെ നിന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോടുകൂടെ ഇരുത്തി.
ഉയർത്തുകയും ചെയ്തു. നമ്മൾ സ്വർഗത്തിൽ ഉയർത്തെഴുന്നേറ്റ യേശു സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ഈ അവസ്ഥയിൽ ആ വലതുഭാഗത്ത് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ഉച്ചകോടിയിലിരിക്കുന്ന ആ അവസ്ഥയിലുള്ള യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ യേശുക്രിസ്തുവിനോടൊപ്പം നമ്മളും പിതാവിൻ്റെ വലതുഭാഗത്താണ്. പ്രൈസ് ദ ലോർഡ്. നമ്മളിപ്പോൾ എവിടെയാണ്? യേശുക്രിസ്തുവിനോട് കൂടെ അവിടെ നിന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോടുകൂടെ ഇരുത്തുകയും ചെയ്തു. അവിടെ നിന്ന് യേശുക്രിസ്തുവിൽ നമ്മോട് കാണിച്ച കാരുണ്യത്താൽ വരാനിരിക്കുന്ന കാലങ്ങളിൽ അവൻ്റെ അപരിമേയമായ കൃപാസമൃദ്ധിയെ വ്യക്തമാക്കാനാണ് ഇപ്രകാരം ചെയ്തത്. വിശ്വാസം വഴി, കണ്ടോ, കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. ഇത് നിങ്ങൾ നേടിയെടുത്തതല്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ളതാണെങ്കിലും നമുക്ക് നമ്മുടെ ഒരു ഹ്യൂമൻ ഇൻ്റലിജൻസ് കുറച്ച് ചെയ്താലേ ശരിയാവുള്ളൂ എന്ന ഒരു സെറ്റപ്പ് നമ്മളിൽ കിടക്കുകയാണ്. അവിടെയാണ് വിശ്വാസം വളരാത്തത്. വിശ്വാസം എന്ന് പറഞ്ഞാൽ ടോട്ടൽ സറണ്ടറൻസ്. കർത്താവിൽ പൂർണ്ണമായിട്ട് നമ്മളങ്ങ് വിട്ടുകൊടുക്കണം, എങ്കിലേ നമ്മൾ സ്വർഗത്തിലേക്ക് പോവുള്ളൂ, അല്ലെങ്കിൽ സ്വർഗീയമായ ആ തലം നമ്മൾക്ക് അനുഭവമാകുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സ്വർഗത്തിലാണ് പിടിച്ചേക്കണത് എങ്കിലും നമ്മൾ ഭൂമിയിൽ നിൽക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഭൂമി വിടാനും പറ്റത്തില്ല. ഭൂമി വിടണം, ലൗകികമായത് വിടണം. അതാണ് ഇന്നത്തെ നമ്മുടെ ആ ഉദ്ധരണി, വിരക്തി, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ മറ്റു ഭാഷ. നമ്മൾ ഈ ലോകത്തിൻ്റെതായ എല്ലാത്തിനെയും ഉപേക്ഷിക്കണം. കാരണം എന്തുകൊണ്ടാ? നമ്മൾ ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൽ പങ്കുചേർന്ന നമ്മൾക്ക് ഇനി ഈ ജീവിത ഈ ലോകത്തിൻ്റെതായ ഒന്നും നമുക്ക് മാച്ചാവില്ല. നമ്മൾ സ്വർഗീയമായത് നമുക്ക് തന്നിരിക്കുന്നു, സ്വർഗീയമായത് നമുക്ക് ലഭിച്ചിരിക്കുന്നു. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. സ്വർഗീയമായ ദാനമാണത്. സ്വർഗത്തിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടണം. നമ്മൾ അവിടുത്തെ സിറ്റിസണാണ്, നമ്മൾ ഇവിടുത്തെ സിറ്റിസൺ അല്ല ഇപ്പോൾ. എന്നാൽ ഇവിടെ തൽക്കാലം നമ്മൾ ഒരു 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 പിൽഗ്രിമേജിലാണ്, ഒരു തീർത്ഥാടനത്തിലാണ്. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഈ ഭാഷ നീതിമാൻ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവുമായിട്ട് ഒന്നായിരിക്കുന്ന ഒരു വ്യക്തി. അവൻ വിശ്വാസം വഴി ജീവിക്കുന്നു. വിശ്വാസം വഴി ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ ആരിൽ വിശ്വസിക്കുന്നുവോ അയാളുടെ തോളിലിരിക്കുന്നു, അവൻ്റെ തോളിലിരിക്കുന്നു. ഞാനിപ്പോൾ ഓർക്കുകയാണ്, ഞാൻ ഉത്തരേന്ത്യയിൽ പണ്ട് കാലത്ത് സുവിശേഷ വേല ചെയ്യാൻ പോകുമ്പോൾ അന്ന് ഇതേമാതിരി ടെലിഫോണില്ല, ഒന്നുമില്ല, ഭാര്യയും പിള്ളേരും വീട്ടിലുണ്ട്. ഞാനങ്ങ് വളരെ ദൂരെയാണ്, ഗ്രാമപ്രദേശത്തിലാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ ഫോൺ ചെയ്തു. മിക്കവാറും ഞായറാഴ്ച ശനിയാഴ്ചയൊക്കെ ഫോൺ ചെയ്യാൻ കിട്ടണത്. ഫോൺ ചെയ്തപ്പോൾ പറയുകയാണ്, ഭാര്യ വളരെ കിടന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, മോന് തീരെ സുഖമില്ല, ഭയങ്കര പനിയാണ്. ഷോ, ഞാൻ എന്ത് ചെയ്യും? അയ്യമ്മേ, ഇപ്പം നമ്മൾ പറയാനുള്ളതെന്നുള്ളൂ, ഞാൻ പ്രാർത്ഥിക്കാമെന്നല്ലേ, അത് പറയില്ല ഞാൻ. കാരണം അത് പറഞ്ഞാൽ പിന്നെ അതല്ലേ ചെയ്യാനുള്ളൂ. ശരിക്കും പ്രാർത്ഥിക്കുക തന്നെ ചെയ്തു. പക്ഷെ എനിക്ക് ഭയങ്കര ബോധ്യമാണ് കർത്താവ് എന്തെങ്കിലും ചെയ്യോടെ. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഞാൻ വീണ്ടും ഫോൺ ചെയ്തിരുന്നു, എങ്ങനെയുണ്ട് മോന്? അപ്പോൾ പറയാണ്, ഞാൻ ഫോൺ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വികാരിയച്ഛൻ അവിടെ അടുത്ത വീട്ടിലെന്തോ വീട് വെഞ്ചിരിക്കാൻ വന്നതാണ്. അപ്പോൾ തോമസ് പോളിൻ്റെ വീട്ടിലൊന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അവിടെ എന്താണ്, അദ്ദേഹം അവിടെ ഇല്ലല്ലോ പിള്ളേരെ. അപ്പോൾ വന്നപ്പോൾ എന്താ, കുഞ്ഞിന് തീ പോലെ പനിച്ച് കിടക്കുന്നത് കണ്ടിട്ട് ഉടനെ തന്നെ വേഗം കയറുന്നു വന്ന് ടാക്സി പിടിച്ച് ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി കൊണ്ടുപോയി ഡോക്ടറെ കണ്ട് ഇഞ്ചക്ഷൻ കൊടുത്ത് മരുന്നും കൊടുത്ത്
പോരുന്ന സമയത്ത് ഹോട്ടലിൽ കയറി ഭക്ഷണം മേടിച്ചു കൊടുത്ത്, വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം പാഴ്സലും മേടിച്ചു കൊടുത്തു. എനിക്ക് അപ്പോൾ ഈ ഒരു ചിഹ്നം, എനിക്ക് ഈ ഒരു അടയാളമാണ് എൻ്റെ എൻ്റെ കർത്താവിന് ഞാൻ എന്നെ തന്നെ കൊടുത്തിരിക്കുമ്പോൾ എൻ്റെ ഭാര്യയെയും എൻ്റെ മക്കളെയും കർത്താവ് ഇങ്ങനെ തോളത്ത് വെച്ചുകൊണ്ട് നടക്കുന്ന ഒരവസ്ഥയാണ്. ശരിക്കും ഞാനത് അനുഭവിക്കുകയാണ്. ഇപ്പം നോക്കിയ 10 മാസമായിട്ട് ഞാൻ ഈ മുറിവിട്ട് പോയിട്ടില്ല. എൻ്റെ ഭാര്യ ഒരു സ്ഥലത്ത്, മക്കൾ ഒരു സ്ഥലത്ത്, പക്ഷേ ഞാൻ ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടാണ്. എൻ്റെ ഒരു സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടല്ല ഇത്. ദൈവരാജ്യത്തെ പ്രതി വീടിനെയും മക്കളെയും ഭാര്യയെയും വസ്തുവകകളെയും സഹോദരങ്ങളെയും മാതാപിതാക്കളെയും എല്ലാം ഉപേക്ഷിക്കുന്നവർക്ക് ഈ കാലഘട്ടത്ത് തന്നെ അവരെല്ലാം അതെല്ലാം കിട്ടും. നിത്യജീവനും കിട്ടും, അതോടൊപ്പം സഹനവും കിട്ടും. എന്താ പറയാനുള്ളത്? അപ്പൊ നീതിമാൻ എന്ന് പറഞ്ഞാൽ സഹനത്തിന്റെ കാര്യത്തിൽ കർത്താവിനോടൊപ്പം നമ്മളുണ്ട്. തിരസ്കരണങ്ങളും ഇതെല്ലാം ഉണ്ടാവും, പക്ഷേ ദൈവത്തിൻ്റെ ആ വിശ്വാസത്തിൽ ദൈവം എല്ലാം ഭംഗിയായി നടത്തുന്നത് കാണാൻ പറ്റും. അതൊരു രസമാണ് കാണാൻ. ഒരു പസിൽ സോൾവ് ചെയ്യണ മാതിരിയാണത്, ദൈവം പരിപാലിക്കുന്നത്. അപ്പോൾ അതാണ് നീതിമാൻ വിശ്വാസം വഴി ജീവിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ കർത്താവിൻ്റെ തോളിലാണ്, എന്നെ കർത്താവ് തോളിലേറ്റിക്കൊണ്ടുവരും. ഞാൻ എന്തെല്ലാം വീഴ്ച വീണാലും കർത്താവ് എൻ്റെ കയ്യിലാണ് ഞാൻ വീഴുന്നത്, കർത്താവിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. ഞാൻ എപ്പോഴും കാണിച്ചു തന്നിട്ടുള്ള ഒരു ഉദാഹരണം ഇതാണ്, കണ്ടോ? ഇതാണ് നമ്മുടെ ജീവിതം. നമ്മൾ ആരുടെ കയ്യിലാണ്? കർത്താവിൻ്റെ കയ്യിലാണ്. നമ്മൾ വീണാലും ആരുടെ കയ്യിലാണ്? കർത്താവിൻ്റെ കയ്യിലാണ്. രോഗിയായാൽ ആരുടെ കയ്യിലാണ്? കർത്താവിൻ്റെ കയ്യിലാണ്. തളർന്നാൽ ആരുടെ കയ്യിലാണ്? കർത്താവിൻ്റെ കയ്യിലാണ്. കർത്താവ് എന്ത് ചെയ്യും? കർത്താവ് നമ്മളെ വാരിപ്പുണരും, നേരെ നിർത്തും. ഇതൊന്ന് വിശ്വസിക്കൂ, ഇപ്പോൾ ഒന്ന് വിശ്വസിക്കൂ നിങ്ങൾ. ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. നമ്മളെ സൃഷ്ടിച്ചവൻ നമ്മളോട് കൂടെയുണ്ട്. നമ്മുടെ സൃഷ്ടാവ്, നമ്മുടെ പരിപാലകൻ, നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള മാസ്റ്റർ പ്ലാൻ ഉള്ളവൻ നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മളിപ്പോഴും വളരേണ്ടത്. നമ്മൾ നമ്മുടേതായ പദ്ധതികളെല്ലാം ഭാവനം ചെയ്തുകൊണ്ട് അത് നടപ്പാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അത് ടോട്ടൽ വിപരീതമായ ഒരു ദിശയാണ്. എന്നിട്ട് നമ്മൾ കർത്താവിനോട് പഴിക്കുമ്പോൾ, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കാര്യം നടക്കണില്ല, എന്ത് കർത്താവാണ്? അത് ടോട്ടൽ റോങ് ആണ്. മറിച്ച്, കർത്താവേ, നീ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ പാത എന്നെ കാണിച്ചു തരണേ. ഞാൻ ആ വഴിക്ക് വരാൻ എൻ്റെ ഹൃദയത്തെ, എൻ്റെ ബുദ്ധിക്ക്, എൻ്റെ ബുദ്ധിയെ വെളിപാട് നൽകണേ. അതാണ്. അപ്പോൾ കർത്താവ് നമുക്ക് ആ പാത കാണിച്ചു തരും. ആ പാത കാണിച്ചു തന്ന് അതിനകത്ത് വന്നു കഴിഞ്ഞാൽ, ജോൺ ഓഫ് ദ ക്രോസിൻ്റെ പ്രസിദ്ധമായ വാക്കുകൾ ഞാൻ ഓർക്കുകയാണ്. ജോൺ ഓഫ് ദ ക്രോസ് കുരിശിലെ ജോഹന്നാൻ പറഞ്ഞ എന്താ? When you are on your way, abandon that way. പരിത്യാഗം. Abandon that way, your way. Go to another way, where there is no way. എന്ന് പറഞ്ഞാൽ അത് മനുഷ്യൻ്റെ നേത്രങ്ങൾക്ക് ദൃശ്യമല്ല. Where there is no way, and that is the way. അപ്പോൾ വിശ്വാസിയുടെ ജീവിതം എന്ന് പറയുന്നത് ദൈവം പറഞ്ഞു തരുന്ന, ദൈവം നമുക്ക് വേണ്ടി മുൻകൂട്ടി ഒരുക്കി വച്ചിരിക്കുന്ന ഒരു വഴിയാണ്. ആ വഴിയിലൂടെ പോകുമ്പോൾ ദൈവം നമ്മളെ ഇങ്ങനെ കയ്യിലിങ്ങനെ കൊണ്ടുപോവുകയാണ്. നമ്മളെ വളരെ ആനന്ദകരമാണത്, വളരെ ചാരിതാർത്ഥ്യജനകമാണത്. ലോകം മുഴുവനിലും അനുഗ്രഹം വർഷിച്ചുകൊണ്ടായിരിക്കും പോകുന്നത്. അതാണ് അടുത്ത വാക്ക് പറയുന്നത്, സജീവ വിശ്വാസം. സജീവ വിശ്വാസം. പിന്നെ എന്താ? മരിച്ച വിശ്വാസം ഉണ്ടോ? അതാണ് സജീവ വിശ്വാസം. വിശ്വാസത്തിൻ്റെ ജീവൻ, ഞാൻ ഇന്നലെ പറഞ്ഞു സ്നേഹവും വിശ്വാസവും തമ്മിലുള്ള ബന്ധം. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇതാണ് മൂന്ന് തിയോളജിക്കൽ വെർച്യൂസ്, മൂന്ന് ദൈവിക പുണ്യങ്ങൾ. അപ്പോൾ ഇവിടെ അവസാനം പറയുന്നത് സ്നേഹത്തിലൂടെ പ്രവർത്തിക്കുന്നു. ഗലാത്യ ലേഖനത്തിൽ 5-ാം അധ്യായം 9-ാമത്തെ വചനം,
അതിവിടെ പ്രിൻസി നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഖലാത്തിയ ലേഖനം 5:9. ഖലാത്തിയ ലേഖനം 5:9. ആയിക്കോട്ടെ. എന്തെന്നാൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക്, അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കണം. ഖലാത്തിയ 5 എന്ന് പറയുമ്പോൾ തന്നെ ആ മുഴുവൻ അധ്യായത്തിനെ നമ്മൾ മനസ്സിൽ കാണണം. അപ്പോൾ ഈ അധ്യായത്തിൻ്റെ അവസാനമാണ് പറയുന്നത്, ഇന്നിന്ന ആൾക്കാരൊന്നും ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല, കള്ള് കുടിക്കണോ, ഒരു അത് ചെയ്യണോ, ഒരു ചെയ്യുന്നവരൊക്കെ പലരും അതെടുത്ത് പറയുന്നത് അവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല അത് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ അധ്യായത്തിൻ്റെ മുഴുവൻ അർത്ഥം എന്താ? ഗലാത്യക്കാരോട് യേശുവിൻ്റെ സുവിശേഷത്തെ പ്രഘോഷിച്ച് അവരെ ജ്ഞാനസ്നാനം കൊടുത്ത അവരെ ഈ ദൈവനീതിയെക്കുറിച്ചെല്ലാം പഠിപ്പിച്ച അവർ പൗലോസ് പോയി കഴിഞ്ഞപ്പോൾ അവരെ ചില യഹൂദ ക്രിസ്ത്യാനികൾ വന്നിട്ട് പറഞ്ഞ് ഈ പൗലോസ് പറയണത് നോക്കിയെന്ന കാര്യം നടക്കില്ല, മനസ്സിലായിണ്ട, മര്യാദയ്ക്ക് പരിച്ഛേദനമൊക്കെ ചെയ്ത് മോശ പറയണമായി കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ കുറേ പേര് അങ്ങ് പരിച്ഛേദനം ചെയ്യാൻ പോയി. അപ്പോൾ പിന്നെ എന്ത് സംഭവിച്ചു? അവർ ആ പരിച്ഛേദനം എന്ന് പറയുമ്പോൾ വിശ്വാസമല്ലാത്ത, അത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമല്ല. പരിച്ഛേദനം എന്ന് പറഞ്ഞാൽ അവൻ്റെ പരിച്ഛേദനം, അവൻ്റെ ഫ്ലഷാണ്, അവൻ്റെ മാംസത്തെയാണ് മുറിക്കുന്നത് പരിച്ഛേദനം. എന്നാൽ ജ്ഞാനസ്നാനത്തിലൂടെ ആത്മാവിലാണ് പരിച്ഛേദനം നടക്കുന്നത്. അപ്പോൾ പറയാണ്, പരിച്ഛേദനം ചെയ്യപ്പെട്ടെങ്കിൽ പിന്നെ ഇനി നിങ്ങൾ ക്രിസ്തുവിൽ നിന്നും വേർപെട്ടു പോയിരിക്കുന്നു. അതാണ് പരിച്ഛേദനം ചെയ്തെങ്കിൽ ഇനി നിങ്ങൾക്ക് ക്രിസ്തുവുമായിട്ടൊരു ബന്ധമില്ല. അങ്ങനെയുള്ളവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല. അതാണ് ഗലാത്യ ലേഖനത്തിൻ്റെ ആ പ്രധാന പോയിന്റ്. 5 പറയാണ്, നിയമത്തിലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നതെന്ന് കരുതുന്നെങ്കിൽ, 5:4, ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ പരിച്ഛേദനവും ചെയ്ത് 10 കർക്കശമായി പാലിച്ചാലേ രക്ഷിക്കപ്പെടുകയുള്ളൂ, നീതീകരിക്കപ്പെടുകയുള്ളൂ ആണെന്നാണെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനോടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിനോടുള്ള ബന്ധം വിച്ഛേദിച്ചാൽ എന്ത് സംഭവിക്കും? കൃപാവരത്തിൽ നിങ്ങൾ വീണുപോകുകയും ചെയ്തിരിക്കുന്നു. ഇനിയാണ് പറയുന്നത്, ഞങ്ങളാകട്ടെ എന്നോ, ഞങ്ങളാകട്ടെ പരിശുദ്ധാത്മാവിലൂടെ വിശ്വാസം വഴി നീതി ലഭിക്കുമെന്ന് പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. അതാണ് ഞങ്ങളാകട്ടെ പരിശുദ്ധാത്മാവിലൂടെ, പരിച്ഛേദനം വഴിയല്ല, പരിശുദ്ധാത്മാവ് വഴി, പരിശുദ്ധാത്മാവിലൂടെ വിശ്വാസം വഴി നീതി ലഭിക്കുമെന്ന് പ്രത്യാശയോടെ കാത്തിരുന്നു. അങ്ങനെയുള്ളവരുടെ അവസ്ഥ എന്താ? അങ്ങനെയുള്ളവർ എന്തെന്നാൽ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പരിച്ഛേദനമോ അപരിച്ഛേദനമോ കാര്യമല്ല, സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് സുപ്രധാനം. അപ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം ചൊരിയപ്പെടുന്നു. അപ്പോ വിശ്വാസം, പ്രത്യാശ, സ്നേഹം. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, വിശ്വാസം, പ്രത്യാശ, സ്നേഹം. അപ്പോ ഇവിടെ ഷോ, എൻ്റെ ദൈവമേ, സമയം ഓടിപ്പോകുന്നല്ലോ, ഇതെവിടെ നിർത്താം നമുക്ക് ഈ ടോപ്പിക്, കേട്ടോ, മനസ്സിലായില്ലേ? അപ്പോൾ വിശ്വാസത്തിൻ്റെ ഒരു പ്രധാന രഹസ്യമാണ് നമ്മൾ പഠിച്ചത്, നീതിമാൻ വിശ്വാസം വഴി ജീവിക്കുന്നു. നമ്മളെല്ലാവരും യേശു ക്രിസ്തു നമ്മൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് നമ്മളെ യേശുവിൻ്റെ ഉത്ഥാനത്തിൽ പങ്കാളികളാക്കി, ഉത്ഥാനത്തിന് ശേഷമുള്ള സ്വർഗാരോഹണത്തിലും പങ്കാളികളാക്കി, നമ്മളെ സ്വർഗീയമായ എല്ലാ ദാനങ്ങളിലും ലഭിച്ചവരാണോ ആകുന്നു എന്ന് വിശ്വസിക്കൂ. ഇനി നമ്മൾ താഴോട്ട് വരരുത്. ഇനി നമ്മൾ ഭൂമിയിലല്ല, നമ്മൾ സ്വർഗത്തിലാണ്. അതുകൊണ്ട് സ്വർഗീയമായ ദാനങ്ങൾ നമ്മളിൽ പ്രവർത്തനമാകണം. അത് വിശ്വാസം വഴിയാണ്, നമ്മുടെ പ്രവൃത്തിയിലൂടെ അല്ല. അതിൽ യേശു ക്രിസ്തു പ്രവർത്തിച്ചോളും,
പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും, യേശുക്രിസ്തു പ്രവർത്തിക്കും, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. രണ്ട് പേര് നമ്മളുടെ രണ്ട് തോളിലും വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുകയാണ്. ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു സഹായകനുണ്ട്, ഞാൻ പിതാവിനോട് പ്രാർത്ഥിച്ചിട്ട് മറ്റൊരു സഹായനും കണ്ടോ. രണ്ട് സഹായകർ നമ്മളിങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുകയാണ്. അതാണ് കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടെനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ എന്നെ നയിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്, നമ്മൾ ഇത്തിരി വിശദമായിട്ട് പോകുന്നു, എന്നോട് ക്ഷമിക്കണം, എനിക്കറിയില്ല ഞാനെന്ത് ചെയ്യും. 1996 അടുത്തത്, 1996. 1996 അതിന് വലിയൊരു സംഭവമാണ്, കൃപാവരം. കൃപാവരം ഈ 97 നമ്മൾ എപ്പോഴും പറയാറുള്ളത്, 1996. 97 നമ്മൾ എപ്പോഴും പറയാറുള്ളത് കൃപ എന്നത് ദൈവീകത മാനുഷികതയിൽ ലയിക്കുന്നതാണ്. അതിന് മുകളിലുള്ള പാരഗ്രാഫ് ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഓരോന്ന് ഓർത്തിരിക്കുന്നത്. എന്താണ് കൃപ? നമ്മൾ പഠിച്ചു വരുന്നത് വിശ്വാസം ഒരു കൃപയാണ്. ഇത്രയും നമ്മൾ പഠിച്ചത് ആ വിശ്വാസത്തിൻ്റെ കാതലായ കാര്യമാണ്. ഇനി അതൊരു കൃപയാണ്, അത് സൗജന്യമായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? 1996 നമ്മുടെ നീതീകരണം, കേട്ടോ, നീതി, നമ്മുടെ നീതീകരണം ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് വരുന്നു. നമ്മൾ നേരത്തെ കേട്ട് കഴിഞ്ഞു, യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പീഡ സഹിച്ചു, മരിച്ചു, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് നമ്മളെ ഉയർപ്പിച്ചു, അതാണ് നമ്മളെ നീതീകരിച്ചു എന്ന് പറയുന്നത്. ഇത് നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല, നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ലേ അല്ല, ദൈവത്തിൻ്റെ സ്നേഹമാണ്. നമ്മുടെ നീതീകരണം ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് വരുന്നു. ദൈവമക്കളും ദത്തുപുത്രരും, ദൈവമക്കളും ദത്തുപുത്രരും ദൈവപ്രകൃതിയുടെയും നിത്യജീവൻ്റെയും പങ്കാളികളുമായി തീരാനുള്ള തൻ്റെ വിളിക്ക് പ്രത്യുത്തരം നൽകുവാൻ ദൈവം നമുക്ക് നൽകുന്ന ആനുകൂല്യമാണ് സൗജന്യപരമായ സഹായമാണ് കൃപാവരം. 46 യോഹന്നാൻ 1:12 ദൈവമേ കുറേ വചനങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. യോഹന്നാൻ 1:12 മുതൽ 18 വരെ, 17:3 Romans 8:14-17, 2 Petrus 1:3-4 അത് നിങ്ങൾ തന്നെ വായിച്ചാൽ മതി, കേട്ടോ. അപ്പോൾ എന്താണ് അവിടെ പറയുന്നത്? നമ്മുടെ നീതീകരണം ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് വരുന്നു, നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല. അപ്പോൾ ഇവിടെ ഈ പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മളെ വിശുദ്ധീകരിക്കുന്നതിനുള്ള പ്രവൃത്തി, നമ്മുടെ പാപത്തിൻ്റെ പരിഹാരം ചെയ്യുന്നതിനുള്ള പ്രവൃത്തി നമ്മുടേതല്ല, ദൈവത്തിൻ്റെതാണ്. നമ്മുടെ നീതീകരണം എന്ന് പറഞ്ഞാൽ അതാണ്, ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് വരുന്നു. കൃപ എന്നത് ദൈവീകത മാനുഷികതയിൽ, ദൈവീക ജീവൻ മാനുഷികതയിൽ ലയിക്കുന്നതാണ് കൃപ. അപ്പം ആ കൃപയിലൂടെയാണ് നമ്മുടെ നീതീകരണം വരുന്നത്. ദൈവമക്കളും ദത്തുപുത്രരും ദൈവപ്രകൃതിയുടെയും നിത്യജീവൻ്റെയും പങ്കാളികളും. അതാണ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പാപികളാണ്, പക്ഷേ നമ്മൾ പാപികളായിരിക്കെ നാം ദൈവമക്കളാണ്, നമ്മൾ ദത്തുപുത്രരാണ്. ദത്തുപുത്രർ എന്നുള്ള നിലയിൽ ദൈവീക ജീവൻ്റെ അവകാശികളാണ്, ദൈവീക പ്രകൃതിയുടെ പങ്കാളികളാണ്, നിത്യജീവൻ്റെയും പങ്കാളികളും ആയിത്തീരാനുള്ള തൻ്റെ വിളിക്ക് പ്രത്യുത്തരം നൽകുവാൻ ദൈവം നൽകുന്ന ആനുകൂല്യമാണ് സൗജന്യപരമായ സഹായമാണ് കൃപാവരം. സൗജന്യ സഹായം പരിശുദ്ധാത്മാവിന് നമുക്ക് നൽകിക്കൊണ്ട്
നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവസ്നേഹം ഒഴുക്കിക്കൊണ്ട്, നമ്മുടെ ഹൃദയത്തിലേക്ക് രക്ഷാകരമായ വിശുദ്ധീകരണം ഒഴുക്കിക്കൊണ്ട്, നമ്മുടെ ജീവിതത്തെ രൂപാന്തരീകരിച്ചുകൊണ്ട്, നമ്മുടെ ജീവിതത്തെ ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ അനുഭവം നൽകിക്കൊണ്ട്, യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, ഉണ്ടോ? എന്തുകൊണ്ടാണ് ഉണ്ടെങ്കിൽ എന്ന് പറയണത്? ഉണ്ടെങ്കിൽ എന്ന് പറയണത് നമ്മളത് വിശ്വസിക്കണം. വിശ്വസിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ച ആ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഉണ്ടോ? ഉണ്ട്. വിശ്വാസിയായതിൻ്റെ പേരിലുണ്ട്. ഉണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് പുതുജീവൻ നൽകും. ഇതാരുടെ പ്രവൃത്തിയാണ്? അത് ദൈവമായ കർത്താവിൻ്റെ പ്രവൃത്തിയാണത്. അമൂല്യവും ശ്രേഷ്ഠവുമായ വാഗ്ദാനം നൽകിയിരിക്കുന്നു. 2 പത്രോസ് 1:34 യേശുവിനെ മരിച്ചവർ ഉയർപ്പിച്ച്. അപ്പോൾ നമ്മളിവിടെ നിർത്തേണ്ടി വരികയാണ്. അപ്പോൾ ഈ കേട്ട കാര്യങ്ങളെ നമ്മളങ്ങ് സന്തോഷത്തോടെ സ്വീകരിക്കുവിൻ. നമ്മൾ കർത്താവ് നമ്മളെ തോളിലേറ്റിക്കൊണ്ട് നടക്കുകയാണ്. അങ്ങനെ ഒന്ന് ചിന്തിച്ചേ. കർത്താവ് തൻ്റെ വലത് പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരുന്നു കൊണ്ട് ആ ഉപവിഷ്ടനായിരിക്കുന്ന കർത്താവീശോ മിശിഹ മഹത്വത്തിൻ്റെ ഉച്ചകോടിയിലായിരിക്കുന്ന അവസ്ഥയിൽ ആ ഈശോ മിശിഹായുടെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് നമ്മൾ ജ്ഞാനസ്നാനത്തിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും ആ ശരീരവുമായിട്ട് നമ്മൾ ഒന്നായിരിക്കുന്നു. വിശ്വസിക്കൂ, വിശ്വസിക്കൂ. ആ ജീവിതമാണ് നമ്മുടേത്. അതുകൊണ്ട് അവൻ നമ്മുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണ്. അവിടെ നിന്ന് നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയിലും ജ്ഞാനത്തിലും സ്നേഹത്തിലും നിറച്ച് സൗജന്യമായ കൃപാവരം, ദൈവസ്വഭാവം, ദൈവിക ജീവൻ അത് നമുക്ക് തരാൻ പറ്റില്ല. അത് ദൈവത്തിൻ്റെ സൗജന്യമാണത്. ദൈവം നമുക്ക് വേണ്ടി സൃഷ്ടിച്ചപ്പോഴേ തന്നെ നമ്മളെ തൻ്റെ അനന്തഗുണസമ്പന്നനായ ദൈവം, തന്നിൽ തന്നെ സൗഭാഗ്യവാനായ ദൈവം, നന്മ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് തൻ്റെ സൗഭാഗ്യകരമായ ജീവിതത്തിലെ പങ്കാളിയാക്കി നമ്മളെ സൃഷ്ടിച്ചു. അവിടെ മുതൽ തന്നെ നമ്മൾ ദൈവത്തിൻ്റെ ഭാഗമാണ്, ദൈവത്തിൻ്റെ അവയവമാണ്, ദൈവത്തിൻ്റെ ജീവനിൽ പങ്കാളിയാണ്. നമ്മുടെ തൻ്റെ ജീവനിൽ പങ്കാളിയാക്കാൻ ദൈവം തൻ്റെ സ്വർഗീയ ജീവനിൽ പങ്കാളിയാക്കാൻ വേണ്ടി ദൈവം നമ്മുടെ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു. അപ്പോൾ ദൈവം മനുഷ്യനായി പിറന്നത് തന്നെ നമ്മളെ ദൈവങ്ങളാക്കാൻ വേണ്ടിയാണ്. ഷടാനബല, ഇതെല്ലാം നമ്മളൊന്നുകൂടി വിശ്വസിച്ചുകൊണ്ട് ഒന്ന് സ്തുതിക്കാം നമുക്ക് പരിശുദ്ധാത്മാവേ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് പ്രധാനമായിട്ട് ആ വിശ്വാസത്തിൻ്റെ സമർപ്പണം. ആ വിശ്വാസി എന്ന് പറയുന്നത് ഈ പൂർണ്ണമായ സ്വാതന്ത്ര്യമുള്ളവനാണ്. ദൈവത്തിൽ പൂർണ്ണമായി ലയിച്ചിരിക്കുന്നു. ദൈവം അവനെ കൊണ്ട് നടക്കുന്നു. അവന് ദൈവത്തിൽ എല്ലാം ലഭിക്കുന്നു. അവൻ്റെ ജീവിതം ദൈവത്തിൻ്റെ കയ്യിൽ സുരക്ഷിതമാണ്. അങ്ങനെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കപ്പെടുന്നു. ഇക്കാരണത്താൽ വിശ്വാസി ദൈവത്തിൻ്റെ ഹിതമറിയാൻ എപ്പോഴും അതനുസരിച്ച് പ്രവർത്തിക്കാനും ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള ഒരുവൻ നീതിമാനാകുന്നു. ആ നീതിമാൻ വിശ്വാസം വഴി ജീവിക്കുന്നു. അവൻ ദൈവിക രഹസ്യങ്ങളിലൂടെ ദൈവത്തിൻ്റെ സ്നേഹത്തിനുള്ള ജീവിതമാണ് അവൻ്റേത്. സ്നേഹസമ്പന്നനായ കർത്താവ് അവനെ നയിക്കുന്നു, അവനെ കൊണ്ടു നടക്കുന്നു, അവൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നു. അങ്ങനെ ദൈവീക ജീവൻ്റെയും ദൈവീക പ്രകൃതിയുടെയും പങ്കാളിയാണവൻ. അവന് നൽകുന്ന ഈ ആനുകൂല്യമാണ് സൗജന്യമായ സഹായമാണ് കൃപ. ഈശോയെ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. വായോ നമുക്ക് സ്തുതിക്കാം. ഓ ദൈവമേ, പരിശുദ്ധാത്മാവേ. ഇപ്പം ഇത് ഇത്രയും പറഞ്ഞത് പലർക്കും പിടികിട്ടിയിട്ടില്ല.
കാരണം നമ്മൾക്ക് ഈ സൗജന്യമായി ദൈവം തരുന്നു എന്നുള്ളത് അത്ര എളുപ്പം മനസ്സിലാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ജ്ഞാനത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചത്. ഇപ്പം നമ്മളുടെ ഈ ഗ്രൂപ്പിൽ എനിക്ക് കിട്ടുന്ന ഒരു സന്ദേശം ഇതാണ്, ഏതാണ്ട് പകുതി പേർക്ക് ഇത് മുഴുവനും മനസ്സിലായിട്ടില്ല. വിഷമിക്കണ്ട, ഞാനത് പറയണത് എങ്ങനെ മനസ്സിലാവണം, ഇപ്പോൾ തന്നെ നിങ്ങൾ കുറച്ച് സമയം ഇരുന്നിട്ട് പരിശുദ്ധാത്മാവേ എനിക്കിതൊന്നും മനസ്സിലാവണില്ല, നീ മനസ്സിലാക്കി തന്നില്ലേ എങ്ങനെ മനസ്സിലാവും എന്ന് പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ച്, എല്ലാവരും കൂടി ഒന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ ഈ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവണില്ല, പരിശുദ്ധാത്മാവേ ഈ കാര്യങ്ങൾ എനിക്ക് മുഴുവനും മനസ്സിലാവുന്നില്ല. ഓ പരിശുദ്ധാത്മാവായ സഹായകനായ ഈശോയെ, പരിശുദ്ധാത്മാവേ ഞങ്ങൾക്കിത് മനസ്സിലാക്കി തരണേ, ഞങ്ങൾക്കിത് മനസ്സിലാക്കി തരണേ, ജ്ഞാനം നൽകണേ, ദൈവിക രഹസ്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണേ, ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണേ പരിശുദ്ധാത്മാവേ. ശല ഹല ബല ഹല ബല ഹല ശല ഹല ബല. ഈ 1814 വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രബോധനമാണ്, വിശ്വാസം എന്ന ദാനം എന്താണെന്നുള്ളത്. അതുകൊണ്ട് അത് മാത്രം എടുത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണേ, ജ്ഞാനം നൽകണേ എന്ന് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണേ. ഞങ്ങളുടെ വിശ്വാസത്തിന്റെ കാതലായ രഹസ്യങ്ങളെ മനസ്സിലാക്കാൻ ഓ പരിശുദ്ധാത്മാവേ ജ്ഞാനം 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 നൽകണേ, ജ്ഞാനം നൽകണേ, ജ്ഞാനം നൽകണേ, ജ്ഞാനം നൽകണേ. ശല ഹല ബല ഹല ബല ഹല ബല ഹല ബല. ഓ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ സ്നേഹം നൽകണേ, സ്നേഹം നൽകണേ, ജ്ഞാനം നൽകണേ, ദൈവിക രഹസ്യങ്ങൾ ഞങ്ങളിൽ തുറക്കണേ, തുറക്കണേ, തുറക്കണേ. ഞങ്ങളിലും ഞങ്ങളുടെ മക്കളിലും സഭ മുഴുവനിലും പ്രത്യേകിച്ച് സഭാ പ്രബോധകരിലും സഭയിലെ പ്രബോധകരിലും അതോടൊപ്പം നമ്മുടെ മതബോധന അധ്യാപകരിലും, കർത്താവേ മതബോധന അധ്യാപകർ അവർ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. അവർക്ക് വേണ്ടതായ പ്രബോധനങ്ങളും അവർക്ക് വേണ്ടതായ ഫോർമേഷനുകളും ഉണ്ടാകണേ, അവർക്ക് വേണ്ടതായ ഫോർമേഷനുകൾ ഉണ്ടാകണേ. ദൈവമേ അവരെ അനുഗ്രഹിക്കണേ. എല്ലാ മതബോധന അധ്യാപകരെയും കർത്താവേ അങ്ങയുടെ ഈ ജ്ഞാനവും വിശ്വാസവും നൽകി അനുഗ്രഹിക്കണേ. Praise the Lord, praise the Lord. God bless you, God bless you. നമുക്ക് നാളെ കാണാം. 1814 വളരെ പ്രധാനപ്പെട്ട ഒരു പാരഗ്രാഫാണ്, വിശ്വാസം എന്ന ദൈവീക പുണ്യത്തെക്കുറിച്ച്. നിങ്ങള് നമ്മള് ആ സബ്ജക്റ്റിലേക്ക് ഇനി പിന്നീട് വരാറുണ്ട്. ഇപ്പം അതിൻ്റെ ഒരു പാരഗ്രാഫേ നമ്മൾ പഠിച്ചുള്ളൂ, ബാക്കിയുള്ളത് നിങ്ങൾ വായിച്ചോളൂ, എന്നിട്ട് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.